ഹായ് ഓൾ, ഇന്ന് നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം, ജോയിനിങ് ആങ്കേഴ്സ്. ഓക്കെ, ഒത്തിരി പേര് പറഞ്ഞു ഈ ചാപ്റ്റർ തുടങ്ങുമോ ടീച്ചറെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതിടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ആങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കോണുകൾ അല്ലേ, കോണുകൾ. ഓക്കെ, അപ്പം വളരെ എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്റർ ആട്ടോ. നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിലൊക്കെ വെച്ച് നല്ല കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒത്തിരി ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുള്ളത്. ഓക്കെ, വളരെ കുറഞ്ഞ സമയത്ത് നമുക്ക് ഓരോ ചോദ്യം പെട്ടെന്ന് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും ഈ ഒരു ചാപ്റ്ററിൽ. അതാണ് നമുക്കിതിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക, ബോണസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഞാൻ കുറേ ആംഗിൾസ് വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നത്? ഓരോ ആംഗിളിൽ നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്? ഓക്കെ, ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഓരോ ആംഗിളിലും നമ്മൾ എങ്ങനെയാണ് അതിനെ പേര് വിളിക്കുന്നത്? എല്ലാവർക്കും ഓരോ പേരില്ലേ, അപ്പം ഈ ആംഗിൾസിനൊക്കെ എന്തുണ്ട്? പേരുകളുണ്ട്. ഓക്കെ, കുറേ പേർക്ക് ഇത് അറിയത്തില്ല, ആംഗിൾ, ഈ കോണിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഒരുപാട് കുട്ടികളുണ്ട്, അവർ കോണിൻ്റെ പേര് പറയാൻ അറിയത്തില്ല. അവർ ചിലപ്പം ഡി എന്നോ ബി എന്നോ എ ഓ അല്ലെങ്കിൽ എ ബി അല്ലെങ്കിൽ സി ഡി എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ആംഗിൾ എന്ന് പറയുമ്പോൾ അതിൽ മൂന്നക്ഷരം വരും. ഓക്കെ, നമ്മളതിൻ്റെ പേര് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? യെസ്, മൂന്ന് ലെറ്റേഴ്സ് വരും. ഓക്കെ, അതായത് എ ബി സി അല്ലെങ്കിൽ എ ഡി സി പി ക്യു ആർ, ഇങ്ങനെ മൂന്നക്ഷരം കാണും. എന്തിന്? ആംഗിളിന്. ഓക്കെ, അപ്പം നമുക്കിവിടെ നോക്കാം. ഇവിടെ നോക്കിയ ഫസ്റ്റ് ആംഗിൾ നിങ്ങൾ നോക്കിയേ, ഈ ആംഗിളിൽ എന്ത് പേരായിരിക്കും? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? നമുക്ക് ചുമ്മാ എങ്ങനെയും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഇപ്പം നോക്കിയേ, എ ബി സി, എങ്ങനെയാണ് ഈ ആംഗിളിൻ്റെ പേര്? നോക്കിയേ, എ ബി സി. ഞാനിവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ടാണോ പോയത്? പോയില്ല അല്ലേ, കണ്ടിന്യൂ ആയിട്ടല്ലേ പോയത്, ആ വരയിക്കൂടെ തന്നെയല്ലേ എൻ്റെ കൈ പോയത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ പേരും വരേണ്ടത്. എങ്ങനെയാണോ ആ വര പോയേക്കുന്നത്, അതുപോലെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിന് പേര് കൊടുക്കാൻ. അപ്പൊ ഇതിന്റെ പേരെങ്ങനെയാ? എ ബി സി. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ പേരെന്ത് പറയാം എനിക്ക്? ആംഗിൾ എ ബി സി. മനസ്സിലായേ? രണ്ടാമത്തെ നമുക്ക് നോക്കാം. ഇനി ഇവിടെ നോക്കിയേ, ഇതിന്റെ പേര് നോക്കി, ഇതിന് എനിക്ക് എ ബി ഡി എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങൾ പറ എ ബി ഡി എന്ന് പറയാൻ പറ്റുമോ? വര ഇങ്ങോട്ടാണോ വര പോയേക്കുന്നത്? അല്ല. അങ്ങോട്ടാണോ വര പോയേക്കുന്നത്? അല്ല. ഈ വര എങ്ങനെ പോയേക്കുന്നത്? ഇങ്ങനെയല്ലേ ഈ ആംഗിള് പോയേക്കുന്നത്? ഈ ആംഗിൾ എങ്ങനെ പോയേക്കുന്നത് നോക്കിയേ. ഒന്നുകിൽ നമുക്ക് ഡി എ ബി എന്ന് പറയാം അല്ലേ, എങ്ങനെ പറയാം? ഡി എ ബി എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി എ ഡി എന്നും പറയാം അല്ലേ, ബി എ ഡി എന്നും പറയാം, അല്ലെങ്കിൽ ഡി എ ബി എന്നും പറയാം. പക്ഷേ എ ബി ഡി എന്ന് പറയാൻ പറ്റുമോ? എ ബി ഡി എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് ഞാനിപ്പോ എനിക്ക് എന്ത് പറയാം? ഡി എ ബി. ഓക്കെ, ഡി എ ബി ആണെങ്കിലും ബി എ ഡി ആണെങ്കിലും സെയിം ആണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്ത് എഴുതുക? ആംഗിൾ ഡി എ ബി. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു റിവിഷൻ എടുക്കുന്നത്. ഓക്കെ, ഇനി നോക്കി ഇവിടുത്തെ പേരെന്തായിരിക്കും ഈ ആംഗിളിൻ്റെ പേര്? യെസ്, പറഞ്ഞേ, എന്തായിരിക്കും? എ ബി സി ആണോ ഈ ആംഗിളിൻ്റെ പേര്? എ ബി സി, അങ്ങനെയാണോ ആംഗിൾ പോയേക്കുന്നത്? നോക്കിയേ, എ ബി സി, അങ്ങനെയാണോ പോയേക്കുന്നത്? അല്ല. ആണോ? അല്ല. ഇതെങ്ങനെയാണ് പോയേക്കുന്നത്? സി എ ബി അല്ലേ. ഇതെങ്ങനെയാണ് പോയേക്കുന്നത്? സി എ ബി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ബി എ സി. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാ? ബി എ സി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഈ ആംഗിളിന്റെ പേര് എന്തെഴുതാം? ബി എ സി എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്തെഴുതാം? സി എ ബി എന്ന് എഴുതാം. പിടികിട്ടിയോ? ഇനി നോക്കി ഇവിടുത്തെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇത് പി ക്യു ആർ ആണോ? പി ക്യു ആർ ആണോ? ആണോ? അല്ല. ഇതെന്താണ്? പി ആർ ക്യു അല്ലേ. എന്താ ഇത്? പി ആർ ക്യു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ക്യു ആർ പി. ഓക്കെ, എന്താണിത്? ആംഗിൾ ക്യു ആർ പി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആംഗിൾ നോക്കിയേ, ഈ ആംഗിളിൻ്റെ പേരെന്തായിരിക്കും? എൽ എം എൻ എന്നാണോ? നോക്കിയേ, എൽ എം എൻ, അങ്ങനെയാണോ? അല്ല. ഇതിൻ്റെ പേരെന്തായിരിക്കും? യെസ് കറക്റ്റ്. എന്താ ഇതിൻ്റെ പേര്? എൽ എൻ എം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എം എൻ എൽ. ഓക്കെ, അപ്പൊ ഇതിൻ്റെ പേര് നമുക്ക് എന്തെഴുതാം? ആംഗിൾ എൽ എൻ എം, അല്ലെങ്കിൽ എം എൻ എൽ എന്നും എഴുതാം, എം എൻ എൽ എന്നും എഴുതാം. ഓക്കെ ഓക്കെ, അടുത്ത് നോക്കിയേ. ആ, ഇവിടെ നോക്കിയേ, ചില ട്വിസ്റ്റ് ഉണ്ടല്ലേ. ഇവിടെ നോക്കിയേ, എന്താ ട്വിസ്റ്റ്? ഇടയ്ക്കൊരു വര അല്ലേ, ഇവിടെ എല്ലാം ഇടയ്ക്ക് ഓരോ വരയുണ്ട്, ഇവിടെ ഒന്നും വരയില്ലായിരുന്നു. അപ്പൊ ഇവിടെ എന്താ? ആ, ഇവിടെ എത്ര ആംഗിൾ ഉണ്ട് നോക്കിയേ, ഇവിടെ എത്ര ആംഗിൾ ഉണ്ട് മൊത്തവും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇവിടെ എത്ര ആംഗിൾ ഉണ്ടെന്ന്? നോക്കിയേ, ഏറ്റവും വലിയ ആംഗിൾ ഏതാ? ഏറ്റവും വലിയ ആംഗിളിലാണ് ഞാൻ ഏത് കളർ എടുത്തേക്കുന്നത്? റെഡ് കളർ മാർക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയാണ് ഏറ്റവും വലിയ ആംഗിളിന് ഏത് പേര് കളർ കൊടുത്തിരിക്കുന്നത്? റെഡ് കളർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ കാണുന്ന ഫിഗറിൽ ഏറ്റവും വലിയ ആംഗിൾ ആരാ? യെസ്, പറഞ്ഞേ, പി ക്യു ആർ. ഏറ്റവും വലിയ ആംഗിൾ ഏതാണ്? പി ക്യു
ആർ പി ക്യു ആറിൻ്റെ അകത്ത് ഒരു വരയുണ്ട് അല്ലേ, ഒരു ലൈനുണ്ട്. ഈ ലൈൻ നോക്കിക്കേ, ഈ ഒരു ആംഗിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. നോക്കിയേ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കും അല്ലെ. അപ്പുറം ഒരു കോണുണ്ട്, ഇപ്പുറം ഒരു കോണുണ്ട്. ഓക്കെ, അപ്പൊ എത്ര കോണുണ്ട് ഇതിൻ്റെ അകത്ത്? ഇവിടെ ഒരു കോണുണ്ട്, ഇത് ഇവിടെ ഒരു കോണുണ്ട്, രണ്ട് കോണുണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര കോണുകൾ ഉണ്ട് ഇവിടെ ഈ ഒരു ഫിഗറിൽ? ഈ ഒരു ഫിഗറിൽ മൊത്തം എത്ര ആംഗിൾസ് ആ ഉള്ളത്? ഒന്ന് ഈ വലിയൊരു ആംഗിൾ ഉണ്ട് അല്ലെ, ആ ഒരു ആംഗിൾ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. അപ്പൊ മൊത്തം എത്ര ആംഗിൾ ഉണ്ട്? മൂന്ന് ആംഗിൾ ഉണ്ട്. എത്ര ആംഗിൾ ഉണ്ട്? മൂന്ന് ആംഗിൾ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം, നമുക്ക് അതിന്റെ പേരൊക്കെ ഒന്ന് എഴുതിയാലോ. വലിയ ആംഗിളിന്റെ പേര് പറഞ്ഞ് എന്തായിരിക്കും? ആംഗിൾ പി ക്യു ആർ ആണോ? പി ക്യു ആർ. ഇനി നോക്കിയേ, ഇവിടെ നോക്കിയോണേ, ഈ ആംഗിളിന്റെ പേര് പറയാൻ പറ്റുമോ? ഈ ആംഗിളിന്റെ പേരെന്താ? എന്റെ കൈ പോ നോക്കിയേ, ഈ ആംഗിളിന്റെ പേരെന്താ? യെസ്, ഈ ഫസ്റ്റ് കാണുന്ന ആംഗിളിന്റെ പേര് പി ക്യു എസ് ആണ് അല്ലെ. ആംഗിൾ പി ക്യു എസ്. ഓക്കെ, ഇനി നോക്കിക്കോണേ, ഇനി ഈ ഇവിടെ ഒരു ആംഗിൾ ഇല്ലേ അല്ലെ, ഇവിടെ ഒരു കോണില്ലേ, ഈ കോണിന്റെ പേര് എന്തായിരിക്കും? എസ് ക്യു ആർ. എന്താ എന്റെ പേര്? ആംഗിൾ എസ് ക്യു ആർ. പറഞ്ഞേ എന്തായിരിക്കും? എസ് ക്യു ആർ. മൂന്ന് ആംഗിൾ പിടികിട്ടി ഏതൊക്കെയാണെന്ന്. ഓക്കെ, രണ്ടാമത്തെ ഫിഗർ നോക്കിയേ, ഇവിടുത്തെ ബിഗ് ആംഗിൾ ഏതാ, ഏറ്റവും വലിയ ആംഗിൾ ഏതാ? ഏറ്റവും വലിയ ആംഗിൾ ഏതാ പറഞ്ഞേ? എ ബി സി. ഡൗട്ട് ഇല്ലല്ലോ, റെഡ് കളർ കണ്ടോ? എ ബി സി. ഏറ്റവും വലുതായിട്ട് ആരാ വാ തുറന്നിരിക്കുന്നത്? ഇതല്ലേ, ഈ കോണുകൾ ഏറ്റവും വലുതായിട്ട് ആരാ വാ തുറന്നിരിക്കുന്നത്? ആരുടെ വായ വലുത്? യെസ്, ഈ ആംഗിളിന്റെ വായല്ലേ ഏറ്റവും വലിയത്. അതുകൊണ്ട് ഏറ്റവും വലിയ ആംഗിൾ ആരാ? മറക്കല്ലേ, ഏറ്റവും വലിയ ആംഗിൾ ആരാ? ഏറ്റവും വലുതായിട്ട് വാ തുറക്കുന്നത്. ഓക്കെ, ഇവിടെ ഇവരുടെ വാ കണ്ടു, കുഞ്ഞതായിട്ടല്ലേ തുറന്നേക്കുന്നത്. നോക്കി, കൊച്ചതായിട്ടല്ലേ ഇവരുടെ രണ്ടുപേരും വാ തുറന്നേക്കുന്നത്. അപ്പൊ ഇവർ കുഞ്ഞാംഗിളാ. ഓക്കെ, അപ്പൊ വലിയ ആംഗിളിന്റെ പേര് നമുക്ക് എഴുതാം. വലിയ ആംഗിളിന്റെ പേരെന്താ? ആംഗിൾ എ ബി സി. അതായത് ഏറ്റവും വലിയ ആംഗിൾ ഏതാണ്? നോക്കി, എ ബി സി എന്ന് പറയുമ്പോൾ എങ്ങനെ ഞാൻ മാർക്ക് ചെയ്യണം? രണ്ടിടം ഉണ്ട് അല്ലെ, മൊത്തം എ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മൊത്തം വരും, അതാണ് എ ബി സി. ഓക്കെ, അടുത്ത നോക്കിയേ, അടുത്ത ആംഗിൾ നമുക്ക് നോക്കാം, മുകളിലത്തെ ആംഗിൾ എ ബി ഡി. ഏത് ആംഗിളാണ് ഞാൻ നോക്കിയേ? എ ബി ഡി. ഓക്കെ, എ ബി ഡി എന്ന് പറയുമ്പോൾ ഏത് ഏത് കോണാണ് നോക്കിയേ? ഈ കോണാണ്. ഏത് കോണാ? യെസ്, ഈ കോണാണ് കേട്ടോ. എ ബി ഡി എങ്ങനെ പോയേക്കുന്നതെന്ന് കണ്ടോ? എങ്ങനെ പോയേക്കുന്നത്? എ ബി ഡി. അപ്പൊ എങ്ങനെ പോകുമ്പോഴ് കോൺ കണ്ടോ ഇവിടെ വന്നേക്കുന്നത്? അപ്പൊ നമുക്ക് ആംഗിളിന്റെ പേര് എഴുതാം, എ ബി ഡി. നെക്സ്റ്റ് ആംഗിൾ നോക്കിയേ, ഡി ബി സി. ഏതാംഗിള്? ഡി ബി സി. ഓക്കെ, ആംഗിൾ ഡി ബി സി. ഡി ബി സി മാർക്ക് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ഡി ബി സി എവിടെ വരും? ഡി ബി സി. അതായത് ഇതാണ് അല്ലെ, ഡി ബി സി. ഏതാ ഇതിന്റെ ആംഗിള്? ഇതാണ്. ഓക്കെ, ഇവിടെ കിട്ടിയോ? അടുത്ത് ഇവിടുത്തെ വലിയ ആംഗിൾ പറയതാന്ന്. ഏതായിരിക്കും ഇവിടുത്തെ വലിയ ആംഗിള്? എൽ എം എൻ. എഴുതാം, ആംഗിൾ എൽ എം എൻ. ഓക്കെ, ഏതാ വലിയ ആംഗിള്? ദാ ഇതാണ് ഏറ്റവും വലിയ ആംഗിൾ. കണ്ടോ, എല്ല് എല്ലിനും ടച്ച് ചെയ്തിട്ടുണ്ട്, എന്നിനും. ഈ രണ്ട് വരലും ടച്ച് ചെയ്തിട്ടില്ലേ. എൽ എം എൻ കണ്ടോ, വലിയ ആംഗിൾ. കുഞ്ഞാംഗിൾ ഏതാ ഇനി? എസ് എൽ എം ഒ. ഇതല്ലേ കുഞ്ഞാംഗിൾ. അതായത് നോക്കിയേ, ഇവനാണ് അല്ലേ, ഇവനെ ഇവനെ ഇവന്റെ പേരെന്താ? എൽ എം ഒ. ഇനി ഇവന്റെ പേര് പറയാമോ? ഒ എം എൻ. എന്താ ഇവന്റെ പേര്? യെസ്, ആംഗിൾ ഒ എം എൻ. അപ്പൊ പേരിടാൻ പഠിച്ചോ? വലിയ ആംഗിൾ, ചെറിയ ആംഗിൾ ഏതെന്നൊക്കെ പഠിച്ചോ? നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഇൻ ഈച്ച് പിക്ചർ ബിലോ ടു ആംഗിൾസ് ആർ ഗിവൻ, കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ ആസ് സം ഓർ ഡിഫറൻസ്. അതായത് നമുക്ക് കൊടുത്തിരിക്കുന്ന ഓരോ പിക്ചറിലും എത്ര ആംഗിൾ തന്നിട്ടുണ്ട്? രണ്ട് ആംഗിളിന്റെ മെഷർമെന്റ് തന്നിരിക്കും. എത്ര ആംഗിളിന്റെ മെഷർമെന്റ് തന്നെ? രണ്ട് ആംഗിൾ. എത്രയായിരിക്കും? രണ്ട് ആംഗിൾ. മൂന്നാമത്തെ ആംഗിൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഞാൻ എന്താ നേരത്തെ പറഞ്ഞത്? ഒരു വരയുണ്ടെങ്കിൽ മൊത്തം എത്ര ആംഗിൾ വരും? ആ ഫിഗറിൽ മൂന്ന് ആംഗിൾ ഉണ്ട് അല്ലേ, വലിയ ഒരു വലിയ ആംഗിൾ, രണ്ട് കുഞ്ഞു ആംഗിൾ. അപ്പൊ മൂന്നെണ്ണം അല്ലേ വരുന്നത്. ഇവിടെ നമുക്ക് ചോദ്യങ്ങളിലൊക്കെ എത്ര ആംഗിളിന്റെ അളവ് തന്നിട്ടുണ്ട്? രണ്ട് ആംഗിളിൽ, ഏതെങ്കിലും രണ്ട് ആംഗിളിന്റെ അളവുകൾ തരും. മൂന്നാമത്തെ ആംഗിൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എത്ര സിമ്പിളാന്ന് നോക്കിയേ. ഒന്നുകിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന് രണ്ടിനെയും കൂടി കൂട്ടണം, സം ചെയ്തിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഡിഫറൻസ് അതിന്റെ വ്യത്യാസം കുറച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നോക്കി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് ഒരു ഫിഗർ നോക്കിക്കേ, ഡി എ ബി. ഏതാ? ഡി എ ബി. ഓക്കെ, ഡി എ ബി എന്ന് പറയുന്നത് വലിയ ആംഗിൾ അല്ലേ. ഡി എ ബി, ഡി എ ബിയുടെ അളവ് തന്നിട്ടുണ്ടോ? ഇല്ല. തന്നിട്ടുണ്ടോ? ഇല്ല. ഏതൊക്കെ ആംഗിളിന്റെ അളവ് തന്നേക്കുന്നത് നിങ്ങൾ പറഞ്ഞേ? ഏത് ആംഗിൾ എന്നാണ്? ഈ കുഞ്ഞ ആംഗിൾ അല്ലേ. ഡി എ സിയുടെ അളവാണ് തന്നേക്കുന്നത്. ഡി എ സിയുടെ നോക്കി, ഡി എ സി എത്രയാണ്? ഡി എ സി 40 ഡിഗ്രി. ഇവിടെ എഴുതാമോ? ഇവിടെ എത്രയാ? 40 ഡിഗ്രി. ഓക്കെ, ഇനി വേറെ ആരുടെ തന്നിട്ടുണ്ടോ നോക്കി. 60 ഡിഗ്രി ആർക്കാ ഉള്ളത്? സി എ ബിക്ക അല്ലേ. സി എ ബി എത്രയുണ്ടത്? 60 ഡിഗ്രി. അപ്പം നമ്മുടെ ഡി എ ബി എന്ന് പറഞ്ഞ വലിയ ആംഗിളിന്റെ മെഷർമെന്റ് എത്രയാ? 60 + 40 എത്രയാ?
നൂറ് ഡിഗ്രി ആണ് ആരുടെ മെഷർമെന്റ്? യെസ്, ആരുടെ മെഷർമെന്റ് ആ 100 ഡിഗ്രി? ദാ ഇവന്റെ ഡി എ ബിയുടെ മെഷർമെന്റ്. അപ്പൊ ഡി എ ബി കണ്ടുപിടിക്കാൻ നമ്മൾ ആരെയൊക്കെ കൂട്ടിയത്? ആരെയൊക്കെ കൂട്ടി? നിങ്ങൾ പറഞ്ഞ ആംഗിൾ ഡി എ സീനെ കൂട്ടി, അതിന്റെ കൂടെ വേറെ ആരെ കൂട്ടി? ആംഗിൾ ഡി സോറി ആംഗിൾ സി എ ബി അല്ലെ. ഏതൊക്കെ ആംഗിൾ നമ്മൾ കൂട്ടിയത്? ഈ ആദ്യം കാണുന്ന കുഞ്ഞ ആംഗിൾ ആരാത്? ഡി എ സി. രണ്ടാമത് കണ്ട കുഞ്ഞ ആംഗിൾ സി എ ബി. ഇവര് രണ്ടുപേരുടെ കൂട്ടിയപ്പം എനിക്ക് വലിയ ആംഗിൾ കിട്ടി. രണ്ടാമത് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ആരെ കണ്ടുപിടിക്കേണ്ടത്? വലിയ ആംഗിള്. ഓക്കെ, വലിയ ആംഗിൾ ആകുമ്പോൾ ഡി എ ബി. ഓക്കെ, കുഞ്ഞ് രണ്ടാംഗിൾ തന്നിട്ടുണ്ട്, അപ്പൊ വലിയ ആംഗിൾ കണ്ടുപിടിച്ച് എന്താ തീ? രണ്ടുകൂടെ കൂട്ടിയാൽ പോരെ അല്ലേ. അപ്പൊ കൊച്ചാംഗിൾ ഡി എ സിയുടെ ഡി എ സി എത്രയുണ്ട്? 30 ഉണ്ട്. ഇനി മറ്റേ കൊച്ചാംഗിളോ സി എ ബി എത്രയുണ്ട്? 60 ഉണ്ട്. അപ്പൊ 30 60 എത്രയാ? 90 ആണല്ലേ. യെസ്, എത്രയേത്? 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഏതൊക്കെ ആംഗിൾ നമ്മൾ കൂട്ടിയിട്ട് നമുക്ക് വലിയ ആംഗിൾ കിട്ടിയത്? ആംഗിൾ ഡി എ ബിയുടെ അളവ് എങ്ങനെയാണ് കിട്ടിയത്? ഏതൊക്കെ ആംഗിളിനെ കൂട്ടി? ആംഗിൾ ഡി എ സിനെ കൂട്ടി. ആരെ കൂട്ടിയത്? ഡി എ സി പ്ലസ് വേറെ ആരായിരുന്നുള്ളത്? സി എ ബി അല്ലേ. രണ്ട് കുഞ്ഞാംഗിളിനെ കൂട്ടിയപ്പോൾ നമുക്ക് വലിയ ആംഗിൾ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. ഡി എ സി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡി എ സി നിങ്ങൾ ആ ഫിംഗർ നിങ്ങളുടെ വിരൽ വെച്ചൊന്ന് നോക്കിയേ. ഡി എ സി എന്ന് പറയുമ്പോൾ ഏതാ? ഡി എ സി. ഓ, ഇങ്ങോട്ട് പോയി കണ്ടോ. വലിയ ആംഗിൾ ആണോ ഡി എ സി? ഡി എ സി വലുതാണോ നിങ്ങൾ പറഞ്ഞാണോ? അല്ല, വലിയ ആംഗിൾ ആരാ? ഡി എ ബി അല്ലേ വലിയ ആംഗിൾ അല്ലേ. ഡി എ ബി അല്ലേ വലിയ ആംഗിൾ. അപ്പം നമുക്ക് ആരെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഡി എ സിനെ കണ്ടുപിടിക്കണം. ഓക്കെ, വലിയ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. വലിയ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കി, ഡി എ ബി ആണെന്ത്? 80 ഡിഗ്രി. കണ്ടോ, വലിയ ആംഗിൾ നമുക്ക് തന്നേക്കുന്ന ആരെയാണ്? വലിയ ആംഗിളിനെ. അത് അത്രേ 80 ഡിഗ്രി ആണ് വലിയ ആംഗിൾ. അപ്പം 80 ഡിഗ്രി വലിയ ആംഗിൾ. ഓക്കെ, ഇനി കുഞ്ഞ ആംഗിൾ വേറെ ആരെങ്കിലും ഉണ്ടോ? യെസ്, ഇവിടെ ഒരു കുഞ്ഞാംഗിളുണ്ട്, സി എ ബി. അവനെ തന്നിട്ടുണ്ട്. അവൻ എത്ര? അവൻ 30 ഉണ്ട്. അപ്പം നമുക്ക് മറ്റവനെ കണ്ടുപിടിക്കാൻ പാടുണ്ടോ? ഈ കൊച്ചവനെ കണ്ടുപിടിക്കാൻ പാടുണ്ടോ? അവിടെ ഒരു പാടും ഇല്ല. മറ്റേ ആരാ ഉള്ളത്? ഡി എ സി. എന്ത് ചെയ്യണം? വലിയ ആംഗിളിൽ നിന്ന് ഈ കുഞ്ഞാംഗിൾ കുറയ്ക്കുമ്പം മറ്റേയാളെ കിട്ടും. അതായത് 80 നിന്ന് 30 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? യെസ്, ആംഗിൾ ഡി എ സി എത്രയാ? ഡി എ സി എത്രയാ? 50 ഡിഗ്രി. ഓക്കെ, അപ്പൊ 50 ഡിഗ്രി എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? യെസ്. ഏതൊക്കെ ആംഗിളിന് നമ്മൾ കുറച്ചത്? വലിയ ആംഗിൾ ആണ്. ആര്? ആംഗിൾ ഡി എ ബി അല്ലേ. ഡി എ ബി ആരെ കുറച്ചു? നമ്മൾ സി എ ബിനെ കുറച്ചു. സി എ ബിനെ കുറച്ചപ്പോൾ നമുക്ക് ആരെ കിട്ടി? ആംഗിൾ ഡി എ സിനെ കിട്ടി. ഓക്കെ, ഇത് ചെയ്യാമോ? തന്നെ ചെയ്യാമല്ലോ. ഇനി ഇവിടെ നമുക്ക് ആരൊക്കെ തന്നേക്കുന്നത്? യെസ്, വലിയ ആംഗിൾ ഉണ്ടല്ലേ. വലിയ ആംഗിൾ എത്രയാ? 120 ഡിഗ്രി. ഇനി നോക്കി, കുഞ്ഞാംഗിൾ ആരാ? ദോ കിടക്കുന്നത്. 45 ഡിഗ്രി. 120 നിന്ന് 45 ഡിഗ്രി കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 75 ഡിഗ്രി. ആംഗിളിൻ്റെ പേരൊക്കെ എഴുതിക്കേ. അപ്പം ഡി എ ബി എന്ന് ആരെ നിന്ന്? ആംഗിൾ ഡി എ ബി എന്ന് ആരെ കുറച്ചു? സി എ ബിനെ കുറച്ചു. ആംഗിൾ സി എ ബിനെ കുറച്ചപ്പം ആരെ കിട്ടി? ഡി എ സിനെ കിട്ടി. ഡി എ സിനെ കിട്ടി. മനസ്സിലായോ നിങ്ങൾക്ക്? സിമ്പിൾ അല്ലായിരുന്നോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം എന്ത് ചെയ്യണം? ലൈക്കും കമൻറ്റും ചെയ്യണം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.